മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടും പരിഹാസം കൊണ്ടും സമകാലിക വിഷയങ്ങളോട് പ്രതികരിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സാമൂഹ്യ നിരീക്ഷകനും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകളും വലിയ രീതിയിൽ വൈറലായി മാറാറുണ്ട് സമകാലിക വിഷയങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പരിഹാസം കലർന്നിട്ടുള്ള അല്ലെങ്കിൽ മൂർച്ചയേറിയ വിമർശനം ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നും അദ്ദേഹം ഇട്ടിട്ടുള്ളത് സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ിൽ റെയ്ഡ് നടത്തിയ ഡി സി പി ചൈത്ര തെരേസ ജോണിനുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റാണ് ഇന്ന് അദ്ദേഹം ഇട്ടിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് നവോത്ഥാനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ പരിധിയുണ്ട് മുറത്തിൽ കയറി കൊത്താമെന്ന് ആരും കരുതരുത് ചൈത്ര തെരേസ ജോൺ ചെറുപ്പമാണ് ചോരത്തിളപ്പുണ്ട് കുട്ടിക്കാലത്ത് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകൾ കണ്ട ഓർമ്മകളുമുണ്ട് എന്ന് കരുതി സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രതികളെ തിരയാമെന്ന് ഒരുത്തിയും കരുതേണ്ട ആക്ടിവിസ്റ്റുകളും പോലീസുകാരും കയറി നിരങ്ങാൻ ഇത് ശബരിമല സന്നിധാനമല്ല സൂചനയാണിത് സൂചന മാത്രം സൂചന പഠിച്ചില്ലെങ്കിൽ ഡോക്ടർ ജേക്കബ് തോമസിൻ്റെ അനുഭവം ചൈത്രയുടെ മുന്നിലുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളോടും അദ്ദേഹം ഇത്തരത്തിലാണ് പ്രതികരിക്കാറുള്ളത് കഴിഞ്ഞ ദിവസം ഐ നേതാക്കളെ മോചിപ്പിക്കാനായി അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐക്കാർ കല്ലെറിഞ്ഞിരുന്നു ആ പ്രതികളെ തേടിയാണ് ചൈത്ര തെരേസ തിരുവനന്തപുരം സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാത്രി റെയ്ഡ് നടത്തിയത് അത് വലിയ വിവാദമായിരുന്നു തെരേസയ്ക്ക് ചൈത്രയ്ക്ക് പ്രതികളെ കണ്ടെത്താനുമായില്ല അതേ തുടർന്ന് വൻ വിമർശനമാണ് ഉണ്ടായത് സി പി ഐ ഭാഗത്തു നിന്ന് അവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഒപ്പം തന്നെ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനവും ഒപ്പം അനുകൂല പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ജയശങ്കറിൻ്റെ ഇത്തരമൊരു പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത് അദ്ദേഹം ഇതിനു മുൻപ് നിരവധി പോസ്റ്റുകൾ ഇത്തരത്തിൽ ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ ജേക്കബ് തോമസിൻ്റെ അനുഭവം മുന്നിലുണ്ട് അത് ചൈത്ര മറക്കരുത് മറ്റൊന്ന് സുരേഷ് ഗോപി ആവാം പക്ഷേ അതിൻ്റെ സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടുള്ള അനുഭവവും ചിത്രയ്ക്ക് ചൈത്രയ്ക്കുണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ശബരിമല സന്നിധാനമാണെന്ന് കരുതി അവിടെ സി പി ഐ എം ഓഫീസിലേക്ക് കയറി ചെന്നാൽ ഇതൊക്കെയായിരിക്കും ഗതി എന്നുള്ള പരോക്ഷമായ വിമർശനമാണ് അല്ലെങ്കിൽ പരോക്ഷമായ ഫലിതമാണ് അദ്ദേഹം പറയുന്നത് സ്ത്രീ ശാക്തീകരണവും ഒപ്പം തന്നെ വനിതാ മതിലുമൊക്കെ സി പി ഐ പറയും പക്ഷേ പ്രത്യക്ഷത്തിൽ അതൊന്നുമല്ല അവരുടെ നയം എന്നുകൂടി അദ്ദേഹം പരോക്ഷമായി പരിഹസിക്കുന്നുണ്ട് നവോത്ഥാനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ പരിധിയുണ്ട് മുറത്തിൽ കയറി കൊത്തരുത് എന്നുള്ള വാക്കുകൾ അതിൻ്റെ സൂചനയാണ് ചൈത്രത്തിലെ സജോൺ ചെറുപ്പമാണ് ചോരത്തിളപ്പുണ്ട് എന്ന് കരുതി സുരേഷ് ഗോപിയെ പോലെ ചാടിപ്പുറപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ള പരിഹാസവും അദ്ദേഹം നടത്തുന്നുണ്ട് ഏതായാലും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇത്തരമൊരു സന്ദർഭത്തിൽ സന്ദർഭോചിതമായ ഒരു പോസ്റ്റ് എന്ന നിലയിൽ ഒരു നിരവധി പേരാണ് അത് ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒൻപത് കമൻറ്റുമുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻ്റുകളാണ് വന്നിരിക്കുന്നത് ഏതായാലും ഇത്തരമൊരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ കറുത്ത ഹാസ്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ െന്ന് വേണെങ്കിൽ പറയാം ഒപ്പം തന്നെ മുൻവെച്ചുള്ള വാക്കുകളാണ് വളരെ കുറഞ്ഞ വാക്കുകൾക്കുള്ളിൽ ഈ ചൈത്ര തെരേസ ജൂണുമായി ബന്ധപ്പെട്ട വിഷയത്തെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിക്കുന്നു